കേരള പ്രദേശ് കാഷ്യു സെല്ലിന്റെ നേതൃത്വത്തിൽ കാഷ്യു ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റിന്റെ ധനസഹായത്തോടെ ജില്ലയിൽ നടപ്പിലാക്കുന്ന കശുമാവ് കൃഷി വ്യാപന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ഉളിക്കലിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA നിർവഹിച്ചു. മുന്തിയ ഇനം കശുമാവ് നമ്മുടെ നാട്ടിൽ വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം വലിയ പ്രതീക്ഷ നൽകുന്നു. മുന്നേറ്റം നിന്നിരുന്ന പ്രദേശമാണ് കശുവണ്ടി മേഖലയിൽ. അതെല്ലാം നമ്മൾ ഒരു കാലത്ത് കുറച്ചുകൊണ്ടുവന്ന് റബ്ബറിന് കൂടുതൽ പ്രാധാന്യം നൽകി മുന്നോട്ട് പോയ സാഹചര്യം അതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോൾ അത് തിരിച്ചുവരവിൻ്റെ ഒരു പാതയിലാണ്. ഏറ്റവും മികച്ച ഗുണനിലവാരമുള്ള കശുവണ്ടി ലഭിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. ഇന്നും അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കുറേ കൂടി ശാസ്ത്രീയമായി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും മുന്തിയ കശുമാവ് എന്ന നിലയിൽ മഹാരാഷ്ട്രയിലെ ആവശ്യമായിട്ടുള്ള എല്ലാ പരിശോധനയും പൂർത്തിയാക്കി അതിൻ്റെ ഗുണനിലവാരം നമ്മുടെ മേഖലയിൽ ഈ കൃഷി കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ എല്ലാവർക്കും ഇത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത്. രാജ്യത്തിന് വിദേശ നാണ്യം നേടിത്തരുന്നതിന് മുഖ്യ പങ്ക് വഹിക്കുന്ന കൃഷിയാണ് കശുമാവ് കൃഷി. ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കശുമാവ് കൃഷി നടത്തിയിരുന്ന സംസ്ഥാനം കേരളമായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പഴയ പ്രതാപം നേടിയെടുക്കാൻ കാഷ്യൂ സെല്ലിന്റെ പ്രവർത്തനം കൊണ്ട് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. കാഷ്യൂ സെൽ ചെയർമാൻ ജോസ് പൂമല അധ്യക്ഷത വഹിച്ചു. കാഷ്യു ആൻഡ് കൊക്കോ ഡയറക്ടറേറ്റ് ഫീൽഡ് അസിസ്റ്റന്റ് വിനീത് ലൂക്കോസ് പ്രൊജക്ടിനെ പറ്റി വിശദീകരിച്ചു. പായം പഞ്ചായത്ത് തല ഉദ്ഘാടനം പായം പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രജനി നിർവഹിച്ചു. 9-ാം തീയതി കൊട്ടിയൂർ പഞ്ചായത്തിൽ തൈ വിതരണം നടത്തും. ഇതിന്റെ ഉദ്ഘാടനം കൊട്ടിയൂർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് പ്രസിഡന്റ് റോയി നമ്പൂടാംഗം നിർവഹിക്കും.